അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ലീനിയർ ഡാറ്റ സെർച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതായത് നമ്മൾ ഒരു അറേ ആദ്യം റീഡ് ചെയ്ത് മേടിക്കും. അതിലെ എലമെൻസിലെ കുറേ എലമെൻസ് ഉണ്ടായിരിക്കാം, 10 20 എലമെൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതിൽ നമ്മൾ ഒരു എലമെൻറ്റ് പ്രസൻ്റ് ആണോ അല്ലെന്നുള്ള ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ അറേയുടെ സൈസ് ഡിഫൈൻ ചെയ്യുന്നത് 20 ആണ്. അപ്പോൾ 20 ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 താഴെയുള്ള അത്രയും എലമെൻസ് വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മാക്സിമം റീഡ് ചെയ്ത് മേടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ 20 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും 6 എലമെൻസിനെ റീഡ് ചെയ്ത് മേടിച്ചിരിക്കുക. എ ഓഫ് 6 എന്ന് പറഞ്ഞാൽ 44 22 33 11 55 66. ഇതിൻ്റെ പൊസിഷൻ അനുസരിച്ച് എഴുതുകയാണെന്ന് വെച്ചാൽ എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 44, എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 22, എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 33, എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 11, എ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 55, എ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 66. ഈ ഒരു ഓർഡറിലെ പൊസിഷൻ അനുസരിച്ച് ഇരിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് സെർച്ച് ചെയ്യേണ്ടത് ആ എലമെൻറ്റ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇൻസേർട്ട് സെർച്ച് എലമെൻറ്റ്സ്, ഇൻസേർട്ട് സെർച്ച് എലമെൻറ്റ് അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു എസ് എന്ന് വിളിക്കാം. എസ് ഈക്വൽ ടു 33 എന്ന് പറഞ്ഞ ഒരു ഡാറ്റയായിട്ട് കൺസിഡർ ചെയ്യാം. എസ് എന്ന് പറഞ്ഞാൽ 33 എന്ന് പറഞ്ഞ ഡാറ്റയെ കൺസിഡർ ചെയ്തിട്ട് ആ സെർച്ച് ചെയ്യുന്ന ഡാറ്റയായിട്ട് നമ്മൾ എല്ലായിടത്തും കമ്പയർ ചെയ്യണം. അതായത് എസ് എന്ന് പറഞ്ഞ ഡാറ്റ ഓരോ എറയിലെ ഓരോ പൊസിഷനായിട്ടും കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ രണ്ട് ആ പൊസിഷൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ഈച്ച് എലമെൻറ്റ് ഇൻ അറേ വിത്ത് എസ്. അതായത് അറേയുടെ ഓരോ എലമെൻറ്റും എസ് ആയിട്ട് കമ്പയർ ചെയ്യിക്കുക, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്കൊരു മാച്ചിങ് ഫൗണ്ടായി കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് സിഗ്നൽസിൽ ലൈറ്റുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുക. റെഡ് ആണെന്ന് വെച്ചാൽ വണ്ടി നിർത്തും, പച്ച ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകും, യെല്ലോ ആണെങ്കിൽ സ്ലോ ആക്കണം, അങ്ങനെയുള്ള സിഗ്നൽസ് അറിയാം. അതേപോലെ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലാഗ് ഉപയോഗിക്കുക, ഒരു നമ്മൾക്ക് എന്താണ് കണ്ടോ ഇല്ലേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും മാച്ചിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാഗിൻ്റെ വാല്യൂ ഒന്ന് മാറ്റം വരുത്തുക. മാച്ചിങ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്ലാഗിൻ്റെ വാല്യൂ പഴയ പോലെ തന്നെ നിർത്തുക. അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പയറിംഗ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു മാച്ചിങ് ഫൗണ്ട് ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ഫ്ലാഗ്. ഓക്കെ, ഇനി മാച്ചിങ് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാം, നോ മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ ഈ കമ്പാരിസൺ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ള എല്ലാ കമ്പാരിസണും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവസാനം ഈ ഫ്ലാഗിൻ്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ കണ്ടില്ല എന്നുള്ളത് നേരിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ വേറൊരു ഇഫ് ലൂപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇഫ് വെച്ചിട്ടും ചെക്ക് ചെയ്യാം. അപ്പോൾ ഫ്ലാഗ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ ഫൗണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുക. ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ നോട്ട് ഫൗണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അൽഗോറിതമിക് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് പ്രോഗ്രാം ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ വന്നു നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതിൽ ഇൻ്റ് ഇൻറ്റിജർ ഏതൊക്കെ വേണ്ടി വരും, അറേ ഡിഫൈൻ ചെയ്യണം. അറേ നമുക്കൊരു 20 എന്നുള്ളത് മാക്സിമം കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞ് നമുക്ക് ഫോർ ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഐ കൊടുക്കേണ്ടി വരും. സെർച്ച് ചെയ്യാനുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് എസ് എന്ന് പറഞ്ഞൊരു വാല്യൂബിൾ കൊടുക്കുക. ഫ്ലാഗ് എന്ന് പറഞ്ഞ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഫിൻ്റെ വാല്യൂ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക, എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി 0 എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത മെസ്സേജ് കൊടുക്കണം, പ്രിന്റ് എൻറ്റർ ദി നമ്പർ ഓഫ് എലമെൻസ്. എത്ര എലമെൻസ് ആണ് നിങ്ങൾ എൻറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ പ്രിന്റ് എഫ് മെസ്സേജ് കൊടുത്തു. അതിൻ്റെ ഉള്ള സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി കോമ ആംപ്രസൻറ്റ് എൻ. അപ്പോൾ നമ്മൾ ആ എൻ കൂടി ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക. എത്ര എലമെൻസ് ആണ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നും കൂടി റീഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ 6 എലമെൻസ് ആണെന്നുണ്ടെങ്കിൽ 6 എന്നുള്ളത് സ്റ്റോർ ആയിട്ടുണ്ടാവുക നമ്മുടെ ഈ എന്നിലായിരിക്കും.
അടുത്തത് നമ്മുടെ എലമെന്റ്സ് എൻ്റർ ചെയ്യിപ്പിക്കാം. അപ്പോൾ ആ മെസ്സേജ് ഞാൻ ഒന്നുകൂടി കോപ്പി ചെയ്യണം. മെസ്സേജ് വീണ്ടും പേസ്റ്റ് ചെയ്തു. എൻ്റർ ദ എലമെന്റ്സ്. ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പം എത്ര എണ്ണം എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കൗണ്ട് നമ്മൾ കൊടുക്കും, അത് എൻ്റിൽ സ്റ്റോർ ആവും. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റർ ദ എലമെന്റ്സ്. അതിൽ നമുക്ക് എന്ത് വേണം, ആറ് എത്രയാണ് നമ്മൾ എന്നിൽ കൊടുത്തതെന്ന് വെച്ചാൽ അത്രയും എലമെന്റ്സ് റീഡ് ചെയ്ത് പഠിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് വേണം. ഫോർ ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് സ്കാനഫ് പെർസെൻറ്റേജ് ഡി കോമ ആംപ്രസൻറ്റ് എ ഓഫ് ഐ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എലമെന്റ്സ് റീഡ് ചെയ്ത് മേടിക്കും. എ ഓഫ് ഐയിൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. അറയിൽ എ ഓഫ് സീറോ, എ ഓഫ് വൺ, എ ഓഫ് ടു, എ ഓഫ് ത്രീ, എ ഓഫ് ഫോർ, എ ഓഫ് ഫൈവ്, എ ഓഫ് സിക്സ്, ആറ് എലമെന്റ്സ് ആണെങ്കിൽ അതിനെ അതിനെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ ദ എലമെന്റ് ടു ബി സെർച്ച്. അപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് കൊടുക്കണം, ഏതാണ് എലമെന്റ് സെർച്ച് ചെയ്യേണ്ടത്. എൻ്റർ ദി എലമെന്റ് ടു ബി സെർച്ച്. ആ മെസ്സേജ് കൊടുത്തു. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ആ സാധനം റീഡ് ചെയ്ത് പഠിക്കാം, ആ എലമെന്റ് റീഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ വീണ്ടും സ്കാനഫ് ഉപയോഗിക്കാം. സ്കാനഫ് റീഡ് ചെയ്ത് പഠിക്കേണ്ടത് എസിനെയാണ്, സെർച്ച് ചെയ്യേണ്ടത് നമ്മൾ എസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സെർച്ച് എലമെന്റ് എസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസിനെ റീഡ് ചെയ്ത് പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കൗണ്ട് റീഡ് ചെയ്ത് പഠിച്ചു, രണ്ടാമത് എലമെന്റ്സ് റീഡ് ചെയ്ത് പഠിച്ചു, മൂന്നാമത് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് റീഡ് ചെയ്ത് പഠിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ എലമെന്റും നമ്മൾ കമ്പയർ ചെയ്യണം, എസ്റ്റിലുള്ള ഓരോ എലമെന്റും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്കൊരു ഫോർ ലൂപ്പിന്റെ ആവശ്യമുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഇഫ് എസ് ഈക്വൽ ടു ഈക്വൽ ടു എ ഓഫ് ഐ. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യാം. നമ്മൾ ഫ്ലാഗ് ആയിട്ട് ഉപയോഗിച്ചത് എഫ് എന്ന് പറയുന്ന സാധനമാണ്. എഫ് ഈക്വൽ ടു വൺ എന്ന് സെറ്റ് ചെയ്യും. അതായത് എപ്പോഴെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്ത എലമെന്റും അറയിലെ എലമെന്റും തമ്മിൽ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്ന വാല്യൂ വൺ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം ഈ സെർച്ച് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് കടന്നിട്ട് എഫിന്റെ വാല്യൂ വൺ ആണെന്നുണ്ടെങ്കിൽ എലമെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും, എഫിന്റെ വാല്യൂ സീറോ ആണെന്നുണ്ടെങ്കിൽ എലമെന്റ് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് അടുത്ത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ലൂപ്പിൽ പുറത്ത് കടന്നിട്ട് ഇഫ് എഫ് ഈക്വൽ ടു ഈക്വൽ ടു വൺ ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് എലമെന്റ് പെർസെൻറ്റേജ് ഡി ഫൗണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഡി സ്ഥാനത്ത് നമ്മൾ ഏതാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 33 എന്നാണ് നേരത്തെ പറഞ്ഞത്. എക്സാമ്പിൾ അനുസരിച്ചിട്ട് എലമെന്റ് 33 ഫൗണ്ട് എന്ന രീതിയിൽ വരും. എൽസ് കണ്ടീഷനായിട്ട് എൽസ് element 33 not found. ഈ രീതിയിൽ മെസ്സേജ് വരും. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഒരു 6 കൊടുത്തു. 11 22 44 33 56 കൊടുത്തു. ഇത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് 23 ആണെന്ന് വിചാരിച്ചോ. 23 എലമെന്റ് 23 ഫൗണ്ട്. വീണ്ടും ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ എലമെന്റ്സ് 5 കൊടുത്തു.
elements 11, 22, 33, 44, 55. Search in the element 66 and the show. Element 66 not found. A PDB the output. Inserting an element into an array. ഒരു അറേയിലേക്ക് ഒരു ഫിക്സഡ് ലെങ്ത് ഉള്ള അറേയിലേക്ക് നമുക്ക് ഒരു പുതിയൊരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സപ്പോസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്നത് അറേ എന്ന് പറയുന്നത് മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ 28 ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിചാരിക്കാം. അത് കുഴപ്പമൊന്നുമില്ല, ഇനീഷ്യലൈസേഷൻ ഓക്കെയാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് എ ഓഫ് 5 ആണ് നമ്മൾ റീഡ് ചെയ്ത് മേടിക്കണം എന്ന് വിചാരിക്കാം. 5 എലമെന്റ്സിനെയാണ് നമ്മൾ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എ ഓഫ് 5 ഈസ് ഈക്വൽ ടു 11, 22, 33, 44, 55. ഈ രീതിയിൽ ആ അറേ ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറേയുടെ ഓരോ പൊസിഷനിലും എ എഫ് 0 ഈക്വൽ ടു 11, എ എഫ് 1 ഈക്വൽ ടു 22, എ എഫ് 2 ഈക്വൽ ടു 33, എ എഫ് 3 ഈക്വൽ ടു 44, എ എഫ് 4 ഈക്വൽ ടു 55. ഇങ്ങനെ റീഡ് ചെയ്ത് മേടിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഏത് എലമെന്റ് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അത് എസ് ഈക്വൽ ടു 66 എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഈ 66 എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും ചോദിക്കണം. അത് നമ്മൾ പൊസിഷനാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പൊസിഷന് ഒരു വാരിയബിൾ കൊടുക്കുക, പി എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു വെച്ചാൽ പി ഈക്വൽ ടു 2. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. നേരത്തെ റീഡ് ചെയ്ത് മേടിച്ചതിന് എക്സ്ട്രാ ആയിട്ട് പൊസിഷനും എൻ്റർ ചെയ്യേണ്ട ഡാറ്റയും ഇൻസേർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ 33 എന്ന് പറയുന്ന ഒരു ഡാറ്റ പ്രസന്റ് ആണ്. അപ്പോൾ നമുക്ക് ആ 33 എന്ന് പറഞ്ഞ ഡാറ്റയുടെ മുകളിൽ 66 റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 33 എന്ന് പറഞ്ഞ ഡാറ്റ നമുക്ക് ഓവർ റൈറ്റ് ചെയ്ത് പോകും, നമുക്ക് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അറേ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 20 ആയതുകൊണ്ടും 5 എണ്ണേ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടും നമുക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൊസിഷനിലൊക്കെ നമ്മൾ എന്താ വയ്ക്കും, 0 ആണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബാക്കിയുള്ള പൊസിഷനിലേക്ക് എലമെന്റ്സിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പുതിയ ഡാറ്റനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പൊസിഷനിൽ 33 സെക്കൻഡ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ 33 എന്ന് പറയുന്ന സാധനം എ ഓഫ് 2 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്ന ഡാറ്റനെ എ ഓഫ് 3 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരണം, എ ഓഫ് 3 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്ന ഡാറ്റനെ എ ഓഫ് 4 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരണം, എ ഓഫ് 5 എന്ന് പൊസിഷനിൽ വരുന്ന ഡാറ്റനെ എ ഫോർ എന്ന പൊസിഷനിൽ വരുന്ന ഡാറ്റനെ എ ഫൈവ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഡാറ്റ ക്രമങ്ങൾ എങ്ങനെയാവും, 11, 22, 33, 34, 55. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം രണ്ട് പൊസിഷനിൽ എന്ത് വരും, 33 തന്നെ വരും. അപ്പോൾ ഈ പുതിയ പൊസിഷനിൽ 66 ഇൻസേർട്ട് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള മീനിങ് നോക്കുകയാണെന്ന് വെച്ചാൽ എ ഓഫ് 3 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എ ഓഫ് 2, അതായത് എ ഓഫ് 3 എന്ന് പറയുന്ന പൊസിഷനിൽ എ ഓഫ് 2 വാല്യൂ കൊണ്ടുവന്നു. അതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള എ ഓഫ് 4 എന്ന് പറയുന്ന പൊസിഷനിലേക്ക്, എ ഓഫ് 4 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എ ഓഫ് 3 വാല്യൂ കൊണ്ടുവന്നു. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. എ ഓഫ് 5 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എ ഓഫ് 4 വാല്യൂ കൊണ്ടുവന്നു. അപ്പോൾ ഈ ചെയ്തു വെച്ച പൊസിഷൻ മാറ്റി വെച്ചിട്ടുള്ള ഈ പരിപാടിയെ നമുക്കൊന്ന് ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ, ഈ പൊസിഷനിൽ വരുന്ന ഡാറ്റനെ i+1 എന്ന് നിർദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നതിനെ i എന്ന് കൊടുക്കാം. അപ്പോൾ എ ഓഫ് i+1 ഈക്വൽ ടു എ ഓഫ് 5 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷനുകളെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി ഈ ഷിഫ്റ്റ് ചെയ്ത് മാറ്റുന്ന പ്രോസസ്സ് എത്ര നേരം റിപ്പീറ്റ് ചെയ്യണം അതാണ് നമുക്ക് അറിയേണ്ടത്. അതായത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് അറേസ് എന്ന് പറയുന്നത് 5. അപ്പോൾ 5-ാമത്തെ പൊസിഷനിലേക്കാണ് മാറ്റുന്നത്. അത് 4-ാമത്തെ പൊസിഷനിൽ തുടങ്ങി 2-ാമത്തെ പൊസിഷൻ വരെ അവസാനിക്കണം. 4-ാമത്തെ പൊസിഷനിലെ ഡാറ്റ 5-ാമത്തെ പൊസിഷനിലേക്ക് മാറ്റി, 3-ാമത്തെ പൊസിഷനിലെ ഡാറ്റ 4-ാമത്തെ പൊസിഷനിലേക്ക് മാറ്റി, 2-ാമത്തെ പൊസിഷനിലെ ഡാറ്റ 3-ാമത്തെ പൊസിഷനിലേക്ക് മാറ്റി. അപ്പോൾ അവസാനിക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഇനി 2-ാമത്തെ പൊസിഷനിൽ നിന്ന് വേറെ ഒന്നും മാറ്റം വരുത്തില്ല. അപ്പോൾ 2 എന്ന് പറയുന്ന പൊസിഷനിലെത്തുമ്പോൾ അവസാനിക്കും വേണം, എൻ എന്ന് പറയുന്ന പൊസിഷനിലെത്തുമ്പോൾ n-1 എന്ന് പറയുന്ന പൊസിഷനിൽ തുടങ്ങും വേണം. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മുടെ ഷിഫ്റ്റിംഗ് നടക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പ്രോഗ്രാമായിട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ ഇനീഷ്യലൈസ് ചെയ്തു, ഇൻ്റെ എ ഓഫ് 20 കൊടുത്തു, അതിൽ ഐ ഫോർ ലൂപ്പിന് വേണ്ടി ഇനീഷ്യലൈസ് ചെയ്തു, എസ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ചെയ്യേണ്ടത്, പി എന്ന് പറയുന്നത് പൊസിഷനായിട്ട് കൊടുത്തു, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻസ് ആയി കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എലമെൻസ് റീഡ് ചെയ്ത് മേടിച്ചു, എൻ്റർ ദ നമ്പർ ഓഫ് എലമെൻസ് എന്നിൽ റീഡ് ചെയ്ത് മേടിച്ചു, എൻ്റർ ദ എലമെൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 11, 22, 33, 44, 55 എന്നുള്ളതൊക്കെ റീഡ് ചെയ്ത് മേടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടി വരിക, ഇനി നമുക്കൊരു വീണ്ടും മെസ്സേജുകൾ വേണം. പ്രിന്റ് എൻ്റർ ദ എലമെന്റ് ടു ബി ഇൻസേർട്ടഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിന്റ് എഫ് വന്നു. ആ പൊസിഷൻ, അതായത് ഏത് എലമെന്റ് ആണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ റീഡ് ചെയ്ത് പഠിച്ചു.
മെസ്സേജ് വന്നു. ഇനി ആ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്കാൻ അപ്പ് വെച്ച് റീഡ് ചെയ്യണം. സ്കാൻ അപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് പ്രോഗ്രാം അനുസരിച്ചിട്ട് നമുക്ക് വരുന്നത് അത് എസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇതിൽ എസിൽ കൊടുക്കാം. എസ് സി സ്കാൻ അപ്പ് പെർസെൻറ്റേജ് ഡി കോമ എസ്. അപ്പം ഇത്രയും ചെയ്തു. നെക്സ്റ്റ് വൺ എൻ്റർ ദ പൊസിഷൻ ടു ബി ഇൻസേർട്ടഡ്. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് റീഡ് ചെയ്ത് പഠിക്കണം. വീണ്ടും ഒരു പ്രിൻ്റ് എഫ് കൊടുക്കുക. എൻ്റർ ദ പൊസിഷൻ എൻ്റർ ദ പൊസിഷൻ ടു ബി ഇൻസേർട്ടഡ്. അപ്പോൾ വീണ്ടും സ്കാൻ എഫ് കൊടുക്കുക. ഈ പൊസിഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് പി ആയിരുന്നു. അപ്പോൾ പി കൊടുത്തു. സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി ആംപർസൻ പി കൊടുത്തു. ഇനി ഇതാണ് നമുക്ക് വേണ്ടി വരുന്നത് ഈ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് നടത്താനുള്ളത്. ഷിഫ്റ്റിംഗ് പ്രോസസ്സ് ഒരു ഫോർ ലൂപ്പിൽ ഇട്ടാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഷിഫ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് വീണ്ടും കോപ്പി ചെയ്തു. ഇവിടെ സ്കാൻ എഫിന് പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചു? നമ്മുടെ ഷിഫ്റ്റിംഗ് പ്രോസസ്സിന് എഴുതി വെക്കാനുള്ള മെത്തേഡ് എ ഓഫ് ഐ പ്ലസ് വൺ ഈക്വൽ ടു എ ഓഫ് ഐ. ഇതാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എ ഓഫ് ഐ പ്ലസ് വൺ ഈക്വൽ ടു എ ഓഫ് ഐ. ഇതാണ് ഷിഫ്റ്റിംഗ് പ്രോസസ്സ് നടക്കേണ്ടത്. ഇനി എവിടെ നിന്നൊട്ടാണ് ഈ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് തുടങ്ങേണ്ടത്? അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ പൊസിഷൻ തൊട്ട് തുടങ്ങണം. അപ്പോൾ എൻ മൈനസ് വൺ പൊസിഷൻ തൊട്ട് തുടങ്ങി ടു ഫീത്ത് പൊസിഷൻ വരെ വർക്ക് ചെയ്യും വേണം. രണ്ടാമത്തെ പൊസിഷൻ വരെ നിൽക്കും വേണം. അപ്പോൾ നമുക്ക് എഴുതുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു എൻ മൈനസ് വൺ. എൻ മൈനസ് വൺ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നാലാമത്തെ പൊസിഷനിൽ തുടങ്ങി. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് അഞ്ചിൽ നിന്ന് തുടങ്ങി അഞ്ച് നാല് മൂന്ന് രണ്ട് ഈ രീതിയിൽ ബാക്കോട്ടാണ് നമുക്ക് വരേണ്ടി വരിക. ആ പൊസിഷൻ ഏതായിരിക്കും നിർത്തേണ്ടത്? പിയിലാണ് നിർത്തേണ്ടത്. അപ്പോൾ പിയിൽ നാലാമത്തെ പൊസിഷനിൽ തുടങ്ങി പിയിൽ അവസാനിക്കണം. അപ്പോൾ ഇവിടെ ചെറിയ മാറ്റം വരുത്തേണ്ടത് ഐ പ്ലസ് പ്ലസ് അല്ല, കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് മൈനസ് മൈനസ് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. ഷിഫ്റ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ മെത്തേഡാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ പുതിയ ഡാറ്റേനെ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട പരിപാടിയുള്ളൂ. അപ്പോൾ എ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് പി ആണ്. എ ഓഫ് പി ഈക്വൽ ടു എസ്. ഇനി നമുക്ക് ആ ഡാറ്റ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റകളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു പൊസിഷനും കൂടി പ്രിന്റ് ചെയ്താലാണ് പ്രിന്റ് ചെയ്യുള്ളൂ. സീറോത്ത് പൊസിഷൻ തൊട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ ആയിരുന്നു. അതിൻ്റെ ഒരു പൊസിഷനും കൂടി മാറ്റം വന്നിട്ടുണ്ട്. ഫസ്റ്റ്ലി നമുക്കൊരു ലൈനിലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സ്ലാഷും കൊടുക്കാം. ഓക്കെ കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരു എറർ വന്നിട്ടുണ്ട് 23rd ലൈനിൽ. ആംബ്രസിൽ വേണ്ട, സോറി, ക്ലിയർ. പ്രിന്റ് ചെയ്യുമ്പോൾ വന്ന് കോപ്പി ചെയ്തപ്പോൾ വന്ന പ്രശ്നമാണ്. രണ്ടാമത് കമ്പൈൽ ചെയ്ത് നോക്കുക, എറർ ഇല്ല. റൺ ചെയ്ത് നോക്കുക, വന്നു. എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ കൊടുത്ത പോലെ 5 കൊടുക്കാം. 11, 22, 33, 44, 55. ഇനി ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻറ്റ് 66 ആണ്. എൻ്റർ ദി പൊസിഷൻ ടു ബി ഇൻസേർട്ടഡ്, സെക്കൻഡ് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ഡാറ്റ അനുസരിച്ചിട്ട് 11, 22, 66, 33ക്ക് പകരം 66 വന്നു. 33 പോയിട്ടുമില്ല. 33, 44, 55. ഓക്കെ.